ഗുഡ് മോർണിംഗ്. നമ്മൾ ബയോമോളിക്യൂൾസ് ക്ലാസിഫിക്കേഷനൊക്കെ പറഞ്ഞു. ഓർഗാനിക് മോളിക്യൂൾസ്, ഇൻഓർഗാനിക് മോളിക്യൂൾസ്, മൈക്രോമോളിക്യൂൾസ്, മാക്രോമോളിക്യൂൾസ് അങ്ങനെയൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു അല്ലേ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട മൈക്രോമോളിക്യൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, മൈക്രോമോളിക്യൂൾസിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് മോണോ സാക്രൈഡ്സ് ആണ്. നമ്മൾ പറഞ്ഞതാണ് മോണോ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്ന്. സാക്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഷുഗർ. അപ്പോൾ മോണോ സാക്രൈഡ്സ് എന്താ, കാർബോഹൈഡ്രേറ്റ്സ്, ഏറ്റവും സിമ്പിളായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഒരു ഷുഗർ മാത്രം കാണുന്ന കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പോൾ മോണോസാക്രൈഡ്സ് എന്താണ്, സിമ്പിളസ്റ്റ് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് കണ്ടെയ്നിങ് സിംഗിൾ യൂണിറ്റ് ഓഫ് ഷുഗർ. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് അല്ലേ, റൈബോസ്, ഡിയോക്സി റൈബോസ്, ഇതൊക്കെ എന്തിനു എക്സാമ്പിളാണ്, മോണോ സാക്രൈഡ്സിന് എക്സാമ്പിളാണ് കേട്ടോ. അപ്പോൾ മോണോസാക്രൈഡ്സ് ആദ്യം സിമ്പിളസ്റ്റ് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് നമ്മൾ പറഞ്ഞു ഇവയ നിർമ്മിച്ചിരിക്കുന്ന എന്തുകൊണ്ടാണ്, കാർബൺ നൈട്രജൻ ഓക്സിജൻ, അതിൽ ഹൈഡ്രജൻ ഓക്സിജൻ റേഷ്യോ എന്താ 2:1. അതുകൊണ്ടാണ് അവരെന്ത് വിളിച്ചത്, കാർബോഹൈഡ്രേറ്റ്സ് അല്ലേ. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് മൂന്ന് ടൈപ്പ് ഉണ്ട്, ഒന്നെന്താ, മോണോസാക്രൈഡ്, ഒളിഗോസാക്രൈഡ്, പോളിസാക്രൈഡ്. ഓക്കെ, അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഷുഗർ അടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് മോണോസാക്രൈഡ്സ്. അപ്പോൾ സിംപ്ലസ്റ്റ് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് കണ്ടെയ്നിങ് സിംഗിൾ യൂണിറ്റ് ഓഫ് ഷുഗർ. ഏതൊക്കെ എലമെൻറ്റ്സ് ആണ്, കാർബൺ നൈട്രജൻ ഓക്സിജൻ, വേറെ ഹൈഡ്രജൻ ഓക്സിജൻ്റെ റേഷ്യോ 2:1. ഓക്കെ, പിന്നെ ഇവർ ഈ കാർബോഹൈഡ്രേറ്റ്സിലെ പോളീസ് അല്ല മോണോസാക്രൈഡ്സ് എന്ന് പറയുന്ന കാറ്റഗറി ഒന്നുകിൽ ആൾഡിഹൈഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് കീറ്റോ ഗ്രൂപ്പ് ഉള്ളവരായിരിക്കും. ഈ ആൾഡിഹൈഡുള്ള ഷുഗറുകളെ പറയുന്ന പേരാണ് ആൾഡോസസ്. ഈ ഷുഗറുകളെയാണ് നമ്മൾ ഓസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞില്ലേ സുക്രോസ്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്. ഇപ്പോൾ സുക്രോസ് ഡൈസാക്രൈഡാണ്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, റൈബോസ്, അരാബിനോസ്, ത്രയോസ്, എറിത്രോസ് എന്നൊക്കെ പറഞ്ഞാൽ മോണോസാക്രൈഡ്സ് ആണ്. അപ്പോൾ ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ ഒരു ആൾഡിഹൈഡ് ആയിരിക്കും. അതിൻ്റെ ആൾഡിഹൈഡ് ഉള്ള എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മോളിക്യൂള്, ഓർഗാനിക് മോളിക്യൂള് അതിൻ്റെ ഫങ്ഷണൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടി നിർണ്ണയിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിൻ്റെ പേരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ ചില ഷുഗറുകളുടെ ആൾഡിഹൈഡ് ഗ്രൂപ്പാണ് അത് നിർണ്ണയിക്കുന്നത്, മറ്റ് ഷുഗറിൽ കീറ്റോ ഗ്രൂപ്പാണ് അത് നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇവ ഒന്നുകിൽ ആൾഡിഹൈഡ് ഉള്ള ഷുഗറുകളാണ് ആൾഡോസസ്, അല്ലെങ്കിൽ കീറ്റോ ഗ്രൂപ്പുള്ള, കീറ്റോൺ ഗ്രൂപ്പുള്ള ഷുഗറുകളാണ്, അപ്പോൾ അതിൻ്റെ പേര് കീറ്റോസസ്. ഇനി ആൾഡോസസ് തന്നെ അവരിൽ എന്തൊക്കെ ഉണ്ട്, പോളിഹൈഡ്രോക്സി ആൾഡിഹൈഡ്സാണ്. പോളി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ, ഹൈഡ്രോക്സി എന്ന് പറഞ്ഞാൽ ഒ എച്ച് ഗ്രൂപ്പ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഒ എച്ച് ഗ്രൂപ്പുള്ള ആൾഡിഹൈഡുകളാണ്, അല്ലെങ്കിൽ പോളിഹൈഡ്രോക്സി കീറ്റോൺ, ഒന്നിൽ കൂടുതൽ ഒ എച്ച് ഗ്രൂപ്പുള്ള കീറ്റോണുകളാണ് അരി ഷുഗർ. അപ്പോൾ കീറ്റോൺ ഗ്രൂപ്പുള്ള ഷുഗറുകളെ കീറ്റോസസ് എന്ന് പറയും, ആൾഡിഹൈഡ് ഗ്രൂപ്പുള്ള ഷുഗറുകളെ ആൾഡോസസ് എന്ന് പറയും. അത് നമ്മൾ സ്ട്രക്ചർ പറയുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ജനറൽ ഫോമുല എന്താ, CnH2NO. നമുക്കറിയാം എൻ എന്താണ് നമ്പർ ഓഫ് കാർബൺ ആറ്റം. ഓർഗാനിക് കെമിസ്ട്രിയിൽ എൻ എന്ന് പറയുന്നത് എന്താ, നമ്പർ ഓഫ് കാർബൺ ആറ്റമാണ്. അപ്പോൾ മോണോസാക്രൈഡ്സിൻ്റെ ജനറൽ ഫോമുല CnH2NO. അങ്ങനെ C6 ആണെങ്കിൽ എന്തായിരിക്കും മോളിക്യുലർ ഫോമുല, ഒന്ന് പറഞ്ഞു നോക്കിയേ. ആ C6H12O6 അല്ലേ. അപ്പോൾ മോളിക്യുലർ ഫോമുല എന്ന് പറയുന്നത് CnH2NO. ഓക്കെ, ഇനി നമുക്ക് മോണോസാക്രൈഡ്സിനെ കാർബണിൻ്റെ എണ്ണത്തിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ഓഫ് മോണോസാക്രൈഡ്സ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. ഇപ്പോൾ മൂന്ന് കാർബൺ, മിനിമം മൂന്ന് കാർബൺ വേണം, മാക്സിമം 7 കാർബൺ വരെ കാണും ഇതിൽ മോണോസാക്രൈഡ്സിൽ. അപ്പോൾ മൂന്ന് കാർബൺ വരുമ്പോൾ അവരെന്ത് വിളിക്കാം, ട്രയോസസ്. അപ്പോൾ മോളിക്കുലർ ഫോമുല എന്താ, നമ്മൾ പറഞ്ഞു CnH2NO എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ മോളിക്കുലർ ഫോമുല ഇവിടെ എന്തായിരിക്കും, C3H6O3. അതിന് എക്സാമ്പിളാണ് ഗ്ലിസറാൾഡിഹൈഡ്, ഡൈഹൈഡ്രോക്സി അസെറ്റോൺ, ഇതൊക്കെ നമ്മൾ ബോട്ടണിയിൽ പഠിക്കും കേട്ടോ. ഫോട്ടോസിന്തസിസ് അതുപോലെ തന്നെ റെസ്പിറേഷൻ, ആ ചാപ്റ്ററിലൊക്കെ വരുന്ന ഷുഗറുകളാണത്, ഗ്ലിസറാൾഡിഹൈഡ്, ഡൈഹൈഡ്രോക്സി അസെറ്റോൺ. ഇനി 4 കാർബണുള്ള ഷുഗറുകളെ എന്ത് വിളിക്കാം, 4 എന്നുള്ളതിന് ടെട്രോ. അപ്പോൾ ഷുഗർ എന്നുള്ള ദോസ്. അപ്പോൾ 4 കാർബണുള്ള മോണോസാക്രൈഡുകൾ എന്ത് വിളിക്കാം, ടെട്രോസസ്. മോളിക്കുലർ ഫോമിൽ എന്താ, C4H8O4. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മോണോസാക്രൈഡുകളെയും ഷുഗർ എന്ന് വിളിക്കും, ഒളിഗോസാക്രൈഡുകളെയും ഷുഗർ എന്ന് നമ്മൾ വിളിക്കും കേട്ടോ. സാധാരണ നമ്മൾ മോണോസാക്രൈഡുകളാണ് ഷുഗർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പക്ഷേ സൂക്രോസ് ഡൈസാക്രൈഡാണ്, അതിനെ നമ്മൾ ഷുഗർ എന്ന് തന്നെ വിളിക്കുക, കെയിൻ ഷുഗർ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഷുഗർ എന്ന് ഇവിടെ പറയാതിരിക്കുന്നതാണ് നല്ലത്, മോണോസാക്രൈഡ് എന്ന് പറയുന്നതാണ് നല്ലത് അല്ലേ. അപ്പോൾ 3 കാർബണുള്ള മോണോസാക്രൈഡ് ട്രയോസസ്, മോളിക്കുലർ ഫോമുല C3H6O3, എക്സാമ്പിൾ ഗ്ലിസറാൾഡിഹൈഡ്, ഡൈഹൈഡ്രോക്സി അസെറ്റോൺ. 4 കാർബണുള്ള മോണോസാക്രൈഡുകൾ എന്ത് വിളിക്കാം, 4 എന്നുള്ളതിന് ടെട്രോ, ഓസ് എന്ന് പറഞ്ഞാൽ ഷുഗർ, അപ്പോൾ ടെട്രോസസ്. അപ്പോൾ മോളിക്കുലർ ഫോമുല എന്താ,
സി എൻ എച്ച് ടു എൻ ഒ എൻ. അപ്പോൾ സി ഫോർ ആയാൽ എച്ച് എയ്റ്റ് ഒ ഫോർ. എക്സാമ്പിള് എറിത്രോസ്, ത്രയോസ്. ഓക്കെ, അപ്പോൾ അഞ്ച് കാർബണുള്ള ഷുഗറുകൾ എന്ത് വിളിക്കാം? പെൻഡോസസ്. പെൻഡ എന്ന് പറഞ്ഞാൽ അഞ്ച് ഓസ് ഷുഗർ. അപ്പോൾ മോളിക്കുലർ ഫോർമുല സി എൻ എച്ച് ടു എൻ ഒ എൻ. അപ്പോൾ എന്താ? സി ഫൈവ് എച്ച് ടെൻ ഒ ഫൈവ് അല്ലേ. ഇത് റൈബോസിൻ്റെത് സി ഫൈവ് എച്ച് ടെൻ ഒ ഫൈവ് ആണ്. പക്ഷേ റൈബോസിൽ ഒരു ഓക്സിജൻ കുറഞ്ഞതാണ് ഡിയോക്സി റൈബോസ്. അത് പ്രത്യേകം നോട്ട് ചെയ്യട്ടോ, ബ്രാക്കറ്റിൽ കൊടുക്കുക. ഡിയോക്സി റൈബോസിൻ്റെ മോളിക്കുലർ ഫോർമുല എന്താ? സി ഫൈവ് എച്ച് ടെൻ ഒ ഫോർ. ഇതാണ് ബയോളജിയുടെ പ്രത്യേകത. എന്ത് പറഞ്ഞാലും അതിൽ എക്സെപ്ഷണൽ കേസുകൾ ഉണ്ടാവും. അപ്പോൾ ശരിക്കും പെൻഡോസ് എന്ന് പറയുമ്പോൾ അഞ്ച് കാർബണും അഞ്ച് ഓക്സിജനും വേണം. അപ്പോൾ റൈബോസിലൊക്കെയാണ്. പക്ഷേ ഡിയോക്സി റൈബോസിൽ ഒരു ഓക്സിജൻ കുറവ്, അപ്പോൾ ഫോർ ആണ് കേട്ടോ. അപ്പോൾ ഡിയോക്സി റൈബോസിൻ്റെ മോളിക്കുലർ ഫോർമുല പ്രത്യേകം നോട്ട് ചെയ്യുക. എന്താണ്? സി ഫൈവ് എച്ച് ടെൻ ഒ ഫോർ. അപ്പോൾ എഴുതിയിരിക്കുന്നത് ഡിയോക്സി റൈബോസിൻ്റെ മോളിക്കുലർ ഫോർമുലയാണ്. റൈബോസിൻ്റെത് സി ഫൈവ് എച്ച് ടെൻ ഒ ഫൈവ്. അതിലൊരു ഓക്സിജൻ കുറഞ്ഞു, ഒരു ഓക്സിജൻ കുറഞ്ഞു, റിമൂവ് ചെയ്തു. ഡി ഓക്സിജൻ, ഓക്സി. അപ്പോൾ ഡിയോക്സി റൈബോസ് സി ഫൈവ് എച്ച് ടെൻ ഒ ഫോർ. ഇനി ആറ് കാർബണുള്ള ഷുഗറുകളെ, മോണോസാക്കറൈഡുകളെ നമുക്കത് വിളിക്കാം എക്സോസസ്. അപ്പോൾ മോളിക്കുലർ ഫോർമുല എന്താ? സി എൻ എച്ച് ടു എൻ ഒ എൻ. സി സിക്സ് ആണ്. അപ്പോൾ സി സിക്സ് എച്ച് ട്വൽവ് ഒ സിക്സ്. പ്രധാനപ്പെട്ട എക്സോസസ് ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ്, നമ്മുടെ ബ്ലഡിൽ കാണുന്ന ഷുഗറാണ്, ബ്ലഡ് ഷുഗർ എന്ന് പറയും എക്സോസ്. പിന്നെ വരുന്നത് എന്താണ്? ഫ്രക്ടോസ്, ഫ്രൂട്ട്സിൽ കാണുന്ന ഷുഗറാണ് ഫ്രക്ടോസ്. പിന്നെ ഗാലക്ടോസ്, മിൽക്ക് ഷുഗറിൻ്റെ ഒരു കമ്പോണൻ്റാണ് ഗാലക്ടോസ്. അപ്പോൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ഇതിലൊക്കെ ആറ് കാർബണാണ്. അപ്പോൾ അതിൻ്റെ മോളിക്കുലർ ഫോർമുല സി സിക്സ് എച്ച് ട്വൽവ് ഒ സിക്സ്. അവയെ വിളിക്കുന്ന പേരാണ് ഹെക്സോസസ്, ആറ് കാർബണുള്ള മോണോസാക്കറൈഡുകൾ. ഇനി ഏഴ് കാർബണുള്ള മോണോസാക്കറൈഡുകളുടെ പേരെന്താ? ഹെപ്റ്റോസസ്. അപ്പോൾ മോളിക്കുലർ ഫോർമുല എന്താ? സി എൻ എച്ച് ടു എൻ ഒ എൻ. സി സെവൻ ആണ്. അപ്പോൾ സി സെവൻ എച്ച് ഫോർട്ടീൻ ഒ സെവൻ. എക്സാമ്പിൾ സെഡോ ഹെപ്റ്റുലോസ്. എക്സാമ്പിൾ എന്താണ്? സെഡോ ഹെപ്റ്റുലോസ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ഷുഗറുകൾ ഈ ഗ്ലിസറാൾഡിഹൈഡ്, ഡൈഹൈഡ്രോക്സി അസെറ്റോൺ, അത് നമ്മൾ ഫോട്ടോസിന്തസിസ് റെസ്പിറേഷനിലൊക്കെ പഠിക്കും. പിന്നെ റൈബോസ്, ആർ എൻ എയിൽ കാണുന്ന ഷുഗറാണ് റൈബോസ്. ഡിയോക്സി റൈബോസ്, ഡി എൻ എയിൽ കാണുന്ന ഷുഗറാണ് ഡിയോക്സി റൈബോസ്. ആർ എൻ എയിൽ കാണുന്നത് എന്താ? റൈബോസ്. അതുകൊണ്ടാണ് അതിൻ്റെ റൈബോന്യൂക്ലിക് ആസിഡ് എന്ന് വിളിച്ചത്. ഡി എൻ എ കാണുന്ന ഷുഗർ ഏതാ? ഡിയോക്സി റൈബോസ്. അതുകൊണ്ടാണ് അതിൻ്റെ ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ് ഡി എൻ എ എന്ന് വിളിച്ചത്. ഇനി ബ്ലഡിൽ കാണുന്ന ഷുഗറാണ് ഗ്ലൂക്കോസ്, ബ്ലഡ് ഷുഗർ. ഇത്രയാണ് നമുക്ക് ഇതിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്, നമ്മൾ ക്ലാസിഫൈ ചെയ്തത് മാത്രം. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് മോണോസാക്കറൈഡ്സ് നമ്മൾ പറഞ്ഞു രണ്ട് തരമുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ആൾഡോസസ്. ആൾഡോസസ് എന്ന് പറഞ്ഞാൽ എന്താ? പോളി ഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഒ എച്ച് ഗ്രൂപ്പ്, ഹൈഡ്രോക്സി എന്ന് പറഞ്ഞാൽ ഒ എച്ച് ഗ്രൂപ്പ് ഉള്ള ആൾഡിഹൈഡുകളാണ് ആൾഡോസസ്. രണ്ടാമത്തെ കാറ്റഗറി എന്താ പറഞ്ഞത്? കീറ്റോസസ് എന്താ? പോളി ഹൈഡ്രോക്സി കീറ്റോൺസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഒ എച്ച് ഗ്രൂപ്പ് ഉള്ള, ഹൈഡ്രോക്സി എന്ന് പറഞ്ഞാൽ ഒ എച്ച് ഗ്രൂപ്പ് കീറ്റോണുകളാണ്. കീറ്റോൺ എന്ന് പറഞ്ഞാൽ സി ഡബിൾ ബോണ്ടോ, അതാണ് കീറ്റോ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ അവരെ വിളിക്കുന്ന പേരാണ് എന്ത്? കീറ്റോസസ്. അപ്പോൾ നമുക്ക് സ്ട്രക്ചർ വരച്ച് കഴിയുമ്പോൾ കാര്യങ്ങൾ തിരിയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള മോണോസാക്കറൈഡിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാം. അതിൻ്റെ പേരെന്താ? ട്രയോസസ്. മോളിക്കുലർ ഫോർമുല എന്താ? സി ത്രീ എച്ച് സിക്സ് ഒ ത്രീ. അപ്പോൾ എപ്പോഴും നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ സ്ട്രക്ചർ വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം എത്ര കാർബൺ ഉണ്ട് എന്ന് നോക്കുക. എന്നിട്ട് ആ കാർബൺ ഇങ്ങനെ വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് നേരെ താഴോട്ട് ഇങ്ങനെ വരച്ച് പോകും. അപ്പോൾ ഇവിടെ എത്ര കാർബൺ ഉണ്ട്? മൂന്ന്. അപ്പോൾ ഞാൻ വരക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു കാർബൺ കൊടുത്തു, പിന്നെ ബോണ്ട് കോവാലൻ്റ് ബോണ്ടാണ്, എന്താണ് അടുത്ത കാർബൺ വന്നു, പിന്നെ എന്താ അടുത്ത കാർബൺ വന്നു. ഇനി നമ്മൾ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഈ കാർബയെ നമ്പർ കൊടുക്കുക. നമ്പർ കൊടുക്കണത് നിങ്ങൾ പെൻസിലുകൊണ്ട് കൊടുക്കുക കേട്ടോ, രണ്ടും പേന കൊണ്ട് കൊടുക്കണ്ട. ഞാൻ ഇവിടെ വേറെ കളറിൽ കൊടുക്കുക. ഇത് ഒന്നാമത്തെ കാർബൺ, ചെറുതാക്കി കൊടുക്കുക. ഇത് രണ്ടാമത്തെ കാർബൺ, ഇത് മൂന്നാമത്തെ കാർബൺ. അപ്പോൾ എത്ര കാർബൺ ഉണ്ട്? മൂന്ന് കാർബൺ ഇവിടെ ഉണ്ട്, ശരിയല്ലേ? ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ ആൾഡിഹൈഡ് ഗ്രൂപ്പുള്ള ഷുഗറാണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് കൊടുക്കണം? ആൾഡിഹൈഡ്. ആൾഡിഹൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? സി ഡബിൾ ബോണ്ട് ഒ എച്ച് അല്ലേ, സി എച്ച് ഒ, അതാണ് സി ഡബിൾ ബോണ്ട് ഒ എച്ച്. അപ്പോൾ ഇതാണ് ആൾഡിഹൈഡ് ഗ്രൂപ്പ് കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പോളി ഹൈഡ്രോക്സി, ഒന്നിൽ കൂടുതൽ ഒ എച്ച് ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ കാർബണിൽ ഞാനൊരു ഒ എച്ച് കൊടുത്തു, മൂന്നാമത്തെ കാർബണിൽ ഒ എച്ച് കൊടുത്തു. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഒ എച്ച്, അപ്പോൾ പോളി ഹൈഡ്രോക്സി ആയി. അപ്പോൾ ഇത് പോളി ഹൈഡ്രോക്സി ആൾഡിഹൈഡ് ആയല്ലോ അല്ലേ. അപ്പോൾ മൂന്ന് കാർബണുള്ള പോളി ഹൈഡ്രോക്സി ആൾഡിഹൈഡ്. പക്ഷേ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയോ? ഇല്ല. കാരണം എന്താ? ആ ഇവിടെ വാലൻസി നോക്കണം. ഇവിടെ നോക്കുക, ഒന്ന് രണ്ട് മൂന്ന് നാല്. ഓക്കെ,
ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് കാർബൺ നാല് വാലൻസി ഉണ്ട്. അപ്പോൾ ഒരു വാലൻസി ഇവിടെ ഫില്ലാവാനുണ്ട്. നമുക്കറിയാം അവിടെ എന്ത് കൊടുക്കണം, ഹൈഡ്രജൻ കൊടുക്കണം അല്ലേ. ഈ ഹൈഡ്രജൻ ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ പറഞ്ഞ ഓഎച്ചും ആൽഡിഹൈഡൊക്കെ വന്നത്. അപ്പോൾ ബാക്കിയുള്ളടത്തൊക്കെ എന്തായിരിക്കും, ഹൈഡ്രജൻ ആയിരിക്കും അല്ലേ. നമ്മൾ പറഞ്ഞല്ലോ ഓർഗാനിക് മോളിക്യൂളിൻ്റെ പ്രിൻസിപ്പൽ എലമെൻറ്റ് കാർബണാണ്, സെക്കൻഡ് അല്ലേ ലാർജസ്റ്റ് എലമെൻറ്റ് അല്ലെങ്കിൽ മോസ്റ്റ് അബണ്ടൻ്റ് എലമെൻറ്റ് ഏതാ, ഹൈഡ്രജനാണ്. ഏറ്റവും കൂടുതലുള്ളത് കാർബൺ, അത് കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്നത് ഏതാ, ഹൈഡ്രജൻ. ആ ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ടാണ് മറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പുകളൊക്കെ വരുന്നത് കേട്ടോ, സൈഡ് ചെയിനുകളൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാർബൺ ഒന്ന് രണ്ട്, അപ്പോൾ പിന്നെ എത്ര വാലൻസി ഉണ്ട്, രണ്ട് വാലൻസി കൂടി ഉണ്ട്. അവിടെയും കൂടി നമ്മളെന്ത് കൊടുക്കുക, ഹൈഡ്രജൻ കൊടുക്കുക കേട്ടോ. ഈ മോണോസാക്കറൈഡിൻ്റെ പേരാണ് ഗ്ലിസറാൽഡിഹൈഡ്, എന്താ പേര്, ഗ്ലിസറാൽഡിഹൈഡ്. ക്ലിയർ ആയില്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, മോളിക്കുലർ ഫോമുല നോക്കി, സി ത്രീ എച്ച് സിക്സ് ഒ ത്രീ, എന്നിട്ട് എന്ത് ചെയ്തു, മൂന്ന് കാർബൺ വരച്ചു, വൺ ടു ത്രീ, സി ത്രീ ആണ്, എന്നിട്ട് ഈ നമ്പർ കൊടുത്തു. എന്നിട്ട് ഒന്നാമത്തെ കാർബണിൽ എന്താ കൊടുത്തത്, ആൽഡിഹൈഡ്. അപ്പോൾ എപ്പോഴും ആൽഡിഹൈഡ് എവിടെ കൊടുക്കണം, ഒന്നാമത്തെ കാർബണിൽ, അതാണ് ഒന്നാമത്തെ കാർബൺ അടങ്ങുന്നതാണ് ആൽഡിഹൈഡ് കേട്ടോ. പിന്നെ ബാക്കി പോളി ഹൈഡ്രോക്സി ഒന്നിൽ കൂടുതൽ ഓഎച്ച് ഉണ്ട്, അപ്പോൾ ബാക്കിയുള്ള കാർബണിലൊക്കെ ഓഎച്ച് കൊടുത്തു. അപ്പോൾ ഓഎച്ച് ഓഎച്ച് അല്ലേ. ഇനി നാല് വാലൻസി ഫില്ലാവേണ്ടതുണ്ട്. അപ്പോൾ വാലൻസി ഫില്ലാവാത്തോടത്തൊക്കെ നമ്മൾ എന്ത് കൊടുത്തു, ഹൈഡ്രജൻ കൊടുത്തു. അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ള ആൾഡോസ് ട്രയോസിൽ വെട്ട ആൾഡോസാണ് അറിയാം, ഗ്ലിസറാൽഡിഹൈഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കീറ്റോസ് എങ്ങനെ വരക്കാം നോക്കിക്കേ. ആ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, സി ത്രീ ആണ്. അപ്പോൾ മൂന്ന് കാർബൺ കൊടുക്കുക അല്ലേ. ഈ ട്രയോസിൽ ആൽഡോസിൽ ആൽഡിഹൈഡ് ആണെങ്കിൽ കീറ്റോസിൽ എന്താണ്, കീറ്റോൺ ഗ്രൂപ്പ് കൊടുക്കണം അല്ലേ. പക്ഷേ കീറ്റോൺ ഗ്രൂപ്പ് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ ചെയ്യാം, കാർബൺ നമ്പർ ചെയ്യാം കേട്ടോ, നമ്പർ ചെയ്യാം, തെറ്റി പോകണ്ട. ഇപ്പം ഞാൻ ഇവിടെ നമ്പർ കൊടുക്കുകയാണ്, നമ്പർ കൊടുക്കുമ്പോൾ ഇത് ഒന്ന് അല്ലേ, ഇതെന്താ രണ്ടാമത്തെ കാർബൺ, ഇതെന്താ മൂന്നാമത്തെ കാർബൺ. അപ്പോൾ മൂന്ന് കാർബൺ ഉണ്ട് കേട്ടോ, നമ്മൾ നമ്പർ കൊടുത്തു, മൂന്ന് കാർബൺ ഉണ്ട്. ഇനി ഇവിടെ ഒന്നാമത്തെ കാർബണിൽ ഞാൻ ഡബിൾ ബോണ്ട് ഓ കൊടുത്താൽ, കീറ്റോ ഗ്രൂപ്പ് കൊടുത്താൽ, ഇവിടെ ഒരു എച്ചും കൂടി കൊടുക്കുമ്പോൾ ആൽഡിഹൈഡായി പോകും അല്ലേ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഗ്രൂപ്പിൽ കീറ്റോ ഗ്രൂപ്പ് കൊടുക്കാൻ പറ്റില്ല, കാരണം കീറ്റോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സി ഡബിൾ ബോണ്ട് ഓ മാത്രമേ പാടുള്ളൂ, എച്ച് പാടില്ല. അപ്പോൾ ഞാൻ കൊടുക്കുന്ന രണ്ടാമത്തെ കാർബണിലാണ്. ഇവിടെ കീറ്റോ ഗ്രൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എന്താണ്, ഇനി ഹൈഡ്രജൻ കൊടുക്കാൻ ഗ്യാപ്പ് ഉണ്ടോ, ഇല്ല. അപ്പോൾ സി ഡബിൾ ബോണ്ടോ തന്നെ. അപ്പോൾ കീറ്റോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സി ഡബിൾ ബോണ്ടോ ആണ്, അതിൽ എച്ച് വരാൻ പാടില്ല. ഫസ്റ്റ് കാർബണിൽ കൊടുത്താൽ നമ്മൾ എച്ച് കൂടി കൊടുക്കുമ്പോൾ ആൾ ആൽഡിഹൈഡായിട്ട് മാറും, ബാലൻസ് ഫില്ല് ചെയ്യാൻ എച്ച് കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഇനി ഒന്നാമത്തെ കാർബണിൽ നമ്മൾ എന്ത് കൊടുത്തു, ഓ എച്ച് കൊടുത്തു. ഇനി മൂന്നാമത്തെ കാർബണിലും എന്ത് കൊടുത്തു, ഓ എച്ച് കൊടുത്തു അല്ലേ. ഇനി ബാക്കി വരുന്നിടത്ത് നമുക്കറിയാം ബാലൻസ് ഫില്ല് ചെയ്യാൻ ഹൈഡ്രജൻ കൊടുക്കണം അല്ലേ, എച്ച്. പിന്നെന്താ എച്ച് ഇവിടെ വേണ്ട, ഒന്ന് രണ്ട് മൂന്ന് നാല്, ഇവിടെ എന്താ ഒന്ന് രണ്ട്, അപ്പോൾ ഇവിടെ രണ്ട് എച്ചും കൂടി കൊടുക്കണം അല്ലേ മൂന്നാമത്തെ കാർബണിൽ. ഓക്കെ, അപ്പോൾ ഇതെന്താ, രണ്ട് ഓ എച്ച് ഉള്ള എന്താണ് കീറ്റോൺ. അപ്പോൾ അതിനെന്താ പറയുക, ഡൈഹൈഡ്രോക്സി അസെറ്റോൺ. എന്താ പേര്, ഡൈഹൈഡ്രോക്സി അസെറ്റോൺ. അപ്പോൾ ട്രയോസ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഒന്ന് ഗ്ലിസറാൽഡിഹൈഡ് ആൾഡോസ് ആയിട്ടുള്ള ട്രയോസ് ഗ്ലിസറാൽഡിഹൈഡ്, അതുപോലെ എന്താണ് കീറ്റോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കീറ്റോൺ ആയിട്ടുള്ള എന്താണ് ട്രയോസ് ഡൈഹൈഡ്രോക്സി അസെറ്റോൺ കീറ്റോസ്. ഓക്കെ, ഇത് ആൾഡോസ്. ക്ലിയർ അല്ലേ. ഇനി ഇവരുടെ മോളിക്കുലർ ഫോമുല ക്ലിയർ ആണ് നോക്കി, എൻ്റെ സി ത്രീ എച്ച് സിക്സ് ഒ ത്രീ, ഇവിടെ നോക്കിയാൽ സി ത്രീ വൺ ടു ത്രീ അല്ലേ, എച്ച് സിക്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് റെഡിയാണ്, ഒ ത്രീ ഇതാ വൺ ടു ത്രീ, അപ്പോൾ ഇത് റെഡിയാണ്. ഇനി ഇത് നോക്കിക്കഴിഞ്ഞാൽ സി ത്രീ എച്ച് സിക്സ് ഒ ത്രീ ഡൈഹൈഡ്രോക്സി അസെറ്റോൺ ക്ലിയർ ആണോ നോക്കി, സി ത്രീ വൺ ടു ത്രീ. ഓക്കെ, പിന്നെ എച്ച് സിക്സ് എത്ര ഹൈഡ്രജൻ ഉണ്ട്, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ക്ലിയർ ആണ്. ഒ ത്രീ എത്ര ഉണ്ട്, മൂന്നെണ്ണം, വൺ ടു ത്രീ. ഓക്കെ, അപ്പോൾ മോണോസാക്കറൈഡ് വരക്കാൻ പഠിച്ചു അല്ലേ. ആൾഡോസ് ആണെങ്കിൽ ആൽഡിഹൈഡ് കൊടുക്കണം, എത്ര കാർബൺ ഉണ്ടോ കാർബൺ കൊടുക്കണം, എന്നിട്ട് ആൽഡിഹൈഡ് കൊടുക്കണം, ഓ എച്ച് കൊടുക്കണം, ബാക്കിയുള്ളവർക്ക് ഹൈഡ്രജൻ കൊടുക്കണം. കീറ്റോസ് ആണെങ്കിൽ രണ്ടാമത്തെ കാർബണിലാണ് കീറ്റോ ഗ്രൂപ്പ് വേണ്ടത്, ബാക്കിയുള്ളവർക്ക് ഓ എച്ച് കൊടുക്കണം, പിന്നെ ബാക്കിയുള്ള വാലൻസി ഹൈഡ്രജൻ കൊണ്ട് ഫില്ല് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവയുടെ മോളിക്കുലർ ഫോമുല സി ത്രീ എച്ച് സിക്സ് ഒ ത്രീ, പക്ഷേ സ്ട്രക്ചറൽ ഫോമുല എന്താ ഡിഫറൻ്റ് ആണ്. ഇങ്ങനെയുള്ള ആളുകൾക്കൊരു പേര് പറയുമല്ലോ, മോളിക്കുലർ ഫോമുല സെയിം സ്ട്രക്ചറൽ ഫോമുല ഡിഫറൻറ്റ്. ഇങ്ങനെയുള്ള ആളുകൾ എന്താ പറയുക, ഐസോമേഴ്സ് എന്ന് പറയും. അപ്പോൾ മോണോസാക്കറൈഡ്സിൻ്റെ ഒരു പ്രത്യേകത, മോണോസാക്കറൈഡ്സ് ഷോ ഐസോമെറിസം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്താണ് മോണോസാക്കറൈഡ്സ് ഷോ ഐസോമെറിസം, ക്ലിയർ ആയില്ലേ. ഇങ്ങനെയാണ് നമ്മൾ മോണോസാക്കറൈഡിൻ്റെ സ്ട്രക്ചർ വരക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള മൂന്ന് മോണോസാക്കറൈഡ്, ഒന്ന് റൈബോ ഷുഗർ റൈബോസ്, രണ്ട് ഡിയോക്സി റൈബോസ് ഡി എൻ എയിൽ കാണുന്നത്, മൂന്ന് ഗ്ലൂക്കോസ് നമ്മൾ ബ്ലഡിൽ കാണുന്നത്.
അപ്പോൾ ഇവിടെ സ്ട്രക്ചർ വരക്കുന്ന വിധം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി മൂന്ന് ആളുകളും ഏത് റൈബോസ് ആവട്ടെ ഡിയോക്സി റൈബോസ് ആവട്ടെ ഗ്ലൂക്കോസ് ആവട്ടെ ആൾഡോസസ് ആണ്. അപ്പോൾ ആൾഡിഹൈഡ് ഗ്രൂപ്പാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഏതാണ് ആൾഡോസ്? ആരൊക്കെയാ? റൈബോസ് ഡിയോക്സി റൈബോസ് ഗ്ലൂക്കോസ്. അപ്പോൾ നമുക്ക് ആദ്യം റൈബോസ് നോക്കാം. റൈബോസിൻ്റെ മോളിക്കുലർ ഫോർമുല നമ്മൾ പറഞ്ഞല്ലോ, C5H10O5. റൈബോസ് എവിടെ കാണുന്നു? RNA-യിൽ കാണുന്ന ഷുഗറാണ്. ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അഞ്ച് കാർബൺ വരയ്ക്കുക. 1, 2, 3 അല്ലേ. ഇനി ഡിയോക്സി റൈബോസ് എന്താ? C5H10O4 ഒരു ഓക്സിജൻ കുറവുള്ള റൈബോസ്, അതാണ് ഡിയോക്സി റൈബോസ്. ഇതെവിടെ കാണുന്നു? DNA-യിൽ. അപ്പോൾ നമുക്ക് ആദ്യം റൈബോസ് വരയ്ക്കുക കേട്ടോ. വേം വേം വരച്ചു പോവാം. എന്താ ആദ്യം? അഞ്ച് കാർബൺ, 1, 2, 3, 4, 5 അഞ്ച് കാർബൺ കൊടുത്തു. ഇനി നമ്മൾ എന്ത് പറയണേ? കാർബൺ എന്ത് കൊടുക്കണം? നമ്പർ കൊടുക്കണം അല്ലേ, പറഞ്ഞില്ലേ? നമ്പർ കൊടുക്കുക. അപ്പോൾ ഇതെന്താ? 1. നിങ്ങൾ പെൻസിൽ കൊണ്ട് കൊടുക്കുക കേട്ടോ. ഇത് 2, ഇതെന്താ 3, ഇതെന്താ 4, ഇതെന്താ 5. അപ്പോൾ എത്ര കാർബൺ ഉണ്ട്? 5 കാർബൺ ഉണ്ട് അല്ലേ. ഇനി നമ്മൾ പറഞ്ഞെന്താ, ആദ്യത്തെ കാർബണിലാണ് എന്ത് കൊടുക്കുന്നത്? ആൽഡിഹൈഡ് ഗ്രൂപ്പ്. എല്ലാവരും ആൾഡോസ് അല്ലേ. അപ്പോൾ ആൾഡിഹൈഡ് എന്ന് പറഞ്ഞാൽ C" H". ബാക്കിയുള്ളവർക്ക് എന്ത് കൊടുക്കണം? OH കൊടുക്കണം. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കുക? OH കൊടുക്കുക അല്ലേ. പിന്നെ OH കൊടുക്കുക, പിന്നെ OH കൊടുക്കുക, പിന്നെയും OH കൊടുക്കുക. ഇനി ബാക്കിയുള്ളവർക്ക് നമ്മൾ എന്ത് കൊടുക്കണം? എന്താ കൊടുക്കേണ്ടത്? H കൊടുക്കണം അല്ലേ. H കൊടുത്തു. രണ്ടാമത്തെ ഇവിടെ 1, 2, 3, 4 ഇവിടെ H കൊടുക്കാൻ സ്കോപ്പ് ഇല്ല. ഇവിടെ 1, 2, 3 അപ്പോൾ നാലാമത്തേൽ H കൊടുത്തു. ഇവിടെ 1, 2, 3 അപ്പോൾ ഇവിടെ ഒരു വാലൻസി ഫില്ലാകേണ്ടത് എന്താ? അവിടെ ഹൈഡ്രജൻ കൊടുത്തു. ഇവിടെ 1, 2, 3 അപ്പോൾ ഒരു ഹൈഡ്രജൻ ഇവിടെയും കൊടുത്തു. പിന്നെ 1, 2 അപ്പോൾ 2 ഹൈഡ്രജൻ ഇവിടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്ത് കിട്ടി? റൈബോസ്. അപ്പോൾ റൈബോസിൻ്റെ മോളിക്കുലർ ഫോർമുല C5 ഇല്ലേ നോക്കി, 1, 2, 3, 4, 5 അല്ലേ. H10 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഓക്കെ. O5 1, 2, 3, 4, 5 ക്ലിയർ ആണ്. അപ്പോൾ ഇതാണ് റൈബോസ്. ഇനി ഞാൻ പറഞ്ഞ ഡിയോക്സി റൈബോസ് നിങ്ങളൊന്ന് സ്വന്തം വരച്ച് നോക്കി ആദ്യം. എന്നിട്ട് ഞാൻ പറയണത് കേട്ടാൽ മതി. ആദ്യം എന്ത് ചെയ്യണം നമ്മൾ? 5 കാർബൺ ഉണ്ട് അല്ലേ. അപ്പോൾ 1, 2, 3, 4, 5 വരച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ കൊടുക്കണം അല്ലേ. നമ്പർ കൊടുക്കുക. നമ്പർ കൊടുക്കാൻ തെറ്റിപ്പോണ്ട കേട്ടോ. നമ്പർ കൊടുക്കുമ്പോൾ എന്താ വരിക? കാണുന്നില്ല. ഇതാ നമ്പർ വരികയാണ്. അതാ 1, പിന്നെന്താ 2, പിന്നെന്താ 3 അല്ലേ, പിന്നെന്താ 4, പിന്നെന്താ 5. പിന്നെ നമ്മൾ പറഞ്ഞു ഏത് കാർബണിലാണ് ആൾഡിഹൈഡ് ഗ്രൂപ്പ് കൊടുക്കുന്നത്, അതിനാണ് നമ്മൾ നമ്പർ കൊടുക്കുന്നത്. ഇതിലാണ് ഫസ്റ്റ് കാർബൺ ബ്രക്ക ആൾഡോസ് അല്ലേ. അപ്പോൾ C" H". ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു ഓക്സിജൻ കുറവുണ്ട്. ഇവിടെ 5 ഓക്സിജൻ ആണെങ്കിൽ അല്ലേ. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ കുറവ് കാർബണിലാണ് ഓക്സിജൻ കുറവ്. അപ്പോൾ ഇവിടെ OH കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം? H ആണ് കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ഇവിടെ ഓക്സിജൻ ഒന്ന് കുറഞ്ഞത്. എന്താ പറഞ്ഞേ? ഒന്നാമത്തേൽ റൈബോസ്, രണ്ടാമത്തെ ഡിയോക്സി റൈബോസ്. രണ്ടാമത്തെ ഡിയോക്സി റൈബോസിൽ രണ്ടാമത്തെ കാർബണിൽ OH ന് പകരം എന്താ കൊടുത്തത്? H ആണ് കൊടുത്തത്. ഓക്കെ. അപ്പം ഇനി ബാക്കി നമുക്കറിയാലോ ഒക്കെ. ബാക്കി എന്താ? OH കൊടുക്കണം അല്ലേ. ഇനി ബാക്കിയുള്ളവർക്ക് എന്ത് കൊടുക്കണം? H കൊടുക്കണം. 4 വാലൻസി ഫില്ലാക്കണം, ശരിയല്ലേ. അപ്പോൾ ഇതെന്തായി? ഡിയോക്സി റൈബോസ്. അനി ഇവിടെ ഒന്ന് നോക്കിക്കേ, ഡിയോക്സി റൈബോസ് റെഡിയായോ നോക്കിക്കേ. എന്താണ്? ഒന്നാമത്തെ കാർബൺ, രണ്ടാമത്തെ കാർബൺ, മൂന്നാമത്തെ, നാലാമത്തെ, 5 അല്ലേ. C5 അപ്പോൾ 5 കാർബൺ. H10 1, 2, 3, 4, 5, 6, 7, 8, 9, 10 CH10 O4 1, 2, 3, 4 O4 റെഡിയല്ലേ. അപ്പോൾ ഇതാണ് ഡിയോക്സി റൈബോസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചറാണ്. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞേ ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലർ ഫോർമുല നമ്മൾ എന്താ പറഞ്ഞത്? ഒന്ന് പറഞ്ഞു നോക്കി. എന്താ? C6H12O6 ആ പറയേ. ഇനി എന്ത് ചെയ്യണം നമ്മൾ? ആദ്യം 6 കാർബൺ എന്ത് ചെയ്യണം? വരക്കണം അല്ലേ. അപ്പോൾ വരച്ചോളൂ അല്ലേ. 1, 2, 3, 4, 5, 6 ഇനി 6 കാർബൺ വരച്ചാൽ നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താ? അവർക്ക് നമ്പർ കൊടുക്കണം അല്ലേ. നമ്പർ എവിടെ? ഇതൊന്ന്, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6. കാരണം നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് OH അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാൽ ഇത് ഐസോമേഴ്സ് ഉള്ളതാണ്, ആൾ മാറിപ്പോവും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് എവിടെയാണ് ഓരോന്ന് കൊടുക്കേണ്ടത്? ആ കാർബണിലേ കൊടുക്കാവൂ.
പിന്നെ നമ്മൾ പറഞ്ഞു ഗ്ലൂക്കോസും എന്ത് തന്നെയാണ്, ആൾഡോസാണ്. അപ്പോൾ ആൾഡോസ് ആണെങ്കിൽ എന്താ ഫസ്റ്റ് കാർബൺ എന്താ ആൽഡിഹൈഡ് ആയിരിക്കും, അവിടെയാണ് ആൽഡിഹൈഡ് കൊടുക്കുന്നത് അല്ലേ. ഫസ്റ്റ് കാർബണിലാണ് ആൽഡിഹൈഡ് ഉണ്ടാവുക അല്ലേ. പിന്നെ ബാക്കിയുള്ളവർക്ക് നമുക്ക് ഓഹ് എച്ച് കൊടുക്കാം. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത, മൂന്നാമത്തെ കാർബണിൽ ഓഹ് എച്ച് ഇപ്പുറത്താണ്. ഞാൻ പറഞ്ഞു ഓഹ് എച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ ഐസോമർ വേറെ ഐസോമറായി പോകും അല്ലേ. ഒരേ മോളിക്കുലർ ഫോമുല, ഡിഫറൻറ്റ് സ്ട്രക്ചറൽ ഫോമുല, അതിനാണ് ഐസോമർ എന്ന് പറയുക. അപ്പോൾ ഗ്ലൂക്കോസ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ തന്നെ വരയ്ക്കണം. രണ്ടാമത്തെ കാർബണിൽ ഓഹ് എച്ച് ഇപ്പുറത്താണെങ്കിൽ മൂന്നാമത്തെ കാർബണിൽ ഓഹ് എച്ച് അപ്പുറത്താണ്, ബാക്കിയൊക്കെ എന്താ ഇപ്പുറത്ത് തന്നെ ഉണ്ടോ. വ്യത്യാസം മനസ്സിലായില്ലേ? വ്യത്യാസം എന്താ, റൈബോസ് ഒന്നാമത്തത്, രണ്ടാമത്തെ ഡിയോക്സി റൈബോസ്. ഡിയോക്സി റൈബോസിൽ രണ്ടാമത്തെ കാർബണിൽ ഓഹ് എച്ചിന് പകരം എച്ച് ആണ്. ഇനി മൂന്നാമത് നമ്മൾ പറഞ്ഞ ഗ്ലൂക്കോസ്, ഗ്ലൂക്കോസിൽ മൂന്നാമത്തെ കാർബണിൽ ഓ എച്ചിൻ്റെ പൊസിഷൻ അപ്പുറത്താണ്. ഇനി ബാക്കിയുള്ളവർക്ക് എന്ത് കൊടുക്കുക, വാലൻസി ഫില്ലാക്കുക. അപ്പോൾ എന്ത് കൊടുക്കണം, എച്ച് കൊടുക്കണം അല്ലേ. ഉണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്വന്തം വരച്ചു നോക്കുക കേട്ടോ. ഇത് ഓർഗാനിക് കെമിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബേസിക് ആയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഏത് സ്ട്രക്ചറും എങ്ങനെ വേണമെങ്കിലും എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും എന്ന് പറഞ്ഞാൽ ഏത് വിധേനയും വരയ്ക്കാം, നമുക്ക് കാണാതെ വരയ്ക്കാം കേട്ടോ. നമ്മൾ അപ്പോൾ ഇതിൻ്റെ ടെക്നോളജി പഠിച്ചു വെക്കണം. ഓരോ സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞില്ല, ആദ്യം എന്താ കാർബൺ എത്ര എണ്ണം ഉണ്ട് അത് എഴുതുക, പിന്നെന്താ അതിന് നമ്പർ കൊടുക്കുക, പിന്നെന്താ ഇത് ആൾഡോസാണോ കീറ്റോസാണോ. ആൾഡോസാണോ, അപ്പോൾ ആൾഡിഹൈഡ് ഗ്രൂപ്പ് കൊടുക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ പോളിഹൈഡ്രോക്സിയാണ്, അപ്പോൾ ഓഹിച്ച് കൊടുക്കണം. പക്ഷെ ഓഹിച്ച് കൊടുക്കുമ്പോൾ ഓരോന്നിലും കാർബണിൽ എവിടെയാണ് ഓഹിച്ച് കൊടുക്കുന്നത് പൊസിഷൻ മാറാതെ കൊടുക്കുക. അപ്പോൾ അതിനാണ് ഇത് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കുക, അപ്പോൾ ഇത് ഗ്ലൂക്കോസ്. അപ്പോൾ നോക്കിയാൽ ഗ്ലൂക്കോസ് എന്താ, C6H12O6 എണ്ണി നോക്കിയാൽ 1 2 3 4 5 6 തന്നെ. H12 1 2 3 4 5 6 7 8 9 10 11 12 H12 O6 1 2 3 4 5 പിന്നെ ഇവിടെ ഒരു ഓച്ച് 6 കണ്ടോ. അപ്പോൾ ഇതാണ് ഗ്ലൂക്കോസ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് മൂന്ന് എന്താണ് ഷുഗറാണ് നമുക്ക് പഠിക്കാനുള്ളത്, മോണോസാക്കറൈഡ്, ഒന്ന് റൈബോസ്, ഡിയോക്സി റൈബോസ്, എന്താണ് ഗ്ലൂക്കോസ്. വെറുതെ ഇങ്ങനെ വരച്ച് പഠിക്കാം നമുക്ക്, പക്ഷേ ഇങ്ങനെയാണ് വരക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാതെ പെട്ടെന്ന് വരക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നല്ലപോലെ പഠിക്കുക. അപ്പോൾ നമ്മൾ മൂന്ന് മോണോസാക്കറൈഡിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുന്ന വിധം പഠിച്ചു അല്ലേ.